നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതകത്തിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം വേണമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ പറയുന്നു. ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചില്ല. മുറിവുകളുടെ പഴക്കത്തെക്കുറിച്ചും വ്യക്തതയില്ലെന്നും കമ്മീഷൻ വിലയിരുത്തി. അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് തുടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു റീ പോസ്റ്റ്മോർട്ടം എന്ന വിലയിരുത്തൽ വരുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്? വിരുദ്ധ, ഈ തുടക്കം തൊട്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു ആരോപണം പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ആദ്യമായി കേസിൽ തെളിവെടുപ്പിന് വേണ്ടി നെടുങ്കണ്ടത്തെത്തുകയാണ്. ആദ്യം നെടുങ്കണ്ടം സ്റ്റേഷനിലും പിന്നീട് അദ്ദേഹം രാജ്കുമാറിനെ ആദ്യമായി ചികിത്സിച്ച നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഇതിനു മുമ്പോടിയായിട്ടാണ് ഇതിന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. ആദ്യ പോസ്റ്റ്മോർട്ടം പരാജയമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ കസ്റ്റഡി കൊലയാണ് എന്നതിനെ കുറിച്ച് പല തെളിവുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ന്യൂമോണിയ ആണ് എന്നുള്ള സൂചന ഒരുപക്ഷെ കേസ് അന്വേഷണം തന്നെ ബാധിക്കും, അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു എന്നതിനെ തന്നെ പൊളിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ആന്തരിക അവയവങ്ങളുടെ ഒക്കെ അടക്കം പരിശോധനയിൽ കൃത്യമായി അയക്കുകയുണ്ടായില്ല. ഒരു സാധാരണ കേസ് പോലെ മാത്രമാണ് ഇത് ആദ്യഘട്ടത്തിൽ എടുത്തത്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഒരുപക്ഷെ വീഴ്ചയുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ റീപോസ്റ്റ്മോർട്ടം കൂടിയേ തീരൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഉടൻ തന്നെ RDO ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം കൊടുക്കും. അതായത് പോസ്റ്റ്മോർട്ടം വീണ്ടും പുറത്തെടുത്ത ശേഷം മൃതദേഹം വീണ്ടും പുറത്തെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് പറയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാഗമണ്ണിലുള്ള വീടിനടുത്തുള്ള ഒരു വെളിയിലാണ് അടക്കിയിരിക്കുന്നത്. അവിടെ ആളുകളെ പോലീസിനെ കാവലേർപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ നിർണായകമായി കേസിലേക്ക് ഒരുപക്ഷെ കേസ് കൊണ്ട് അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം കൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളൊരു പല കോണുകളിൽ നിന്ന് വിമർശനമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ ഈ കേസിലേക്ക് കടക്കാൻ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനം. അനിൽ, ഇക്കാര്യത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് രാജ്കുമാറിന്റെ ദേഹത്തുണ്ടായിരുന്ന പരുക്കുകളെ സംബന്ധിച്ച് പോലീസുകാർ തെറ്റിദ്ധരിപ്പിച്ചു എന്നായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ മൊഴി. അത്തരത്തിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കമ്മീഷൻ വിശദമായി പരിശോധിക്കാൻ പോകുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ്. അതായത് ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി കൊണ്ടുപോയ ആശുപത്രികളിലൊന്നും വ്യക്തമായ ഒരു വിവരം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ തന്നെ ചികിത്സയിൽ പിഴവ് ചെലുത്താൻ ഒരു സംഭവമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യമായി ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ദേഹപരിശോധനയ്ക്കായിട്ടാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ പോയപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം പറയുന്നത് മതിലിൽ നിന്ന് വീട് പരിക്കേറ്റതാണ് എന്നാണ്. ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്ത കാര്യങ്ങളിൽ പറഞ്ഞു. ഡോക്ടർമാർ പറയുന്നത് രാജ്കുമാറിന്റെ മുഖത്ത് ഒരു ഭയം കണ്ടിരുന്നു, അയാൾ പേടിയോടെയാണ് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായി ഒരു പരിശോധന നടത്താനൊന്നും അന്ന് സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക്, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഡോക്ടർമാർ പറയുകയും ചെയ്തത്. ഇക്കാര്യം തന്നെ തിരുവേറ്റ താലൂക്ക് ആശുപത്രിയിലും ആദ്യമായി ജയിലിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ആംബുലൻസിൽ ചെന്നാണ് ഡോക്ടർമാർ കാണുകയും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു രാജ്കുമാറിന് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാരും ആശുപത്രി സൂപ്രണ്ടും ഒക്കെ തന്നെ നമ്മളോടൊക്കെ പറയുന്നത്. അതായത് ഇത്തരത്തിൽ വലിയൊരു വീഴ്ച അല്ലെങ്കിൽ കസ്റ്റഡി മർദ്ദനം എന്നതിനപ്പുറത്തേക്ക് ഒരു ന്യൂമോണിയ മൂലമാണ് മരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിലെ ഒരു രേഖപ്പെടുത്തൽ. ഇത് ഒരുപക്ഷെ കേസിനെ വലിയ രീതിയിൽ തിരിച്ചടിച്ചേക്കാം, പോലീസുകാർ കുറ്റക്കാരായ പോലീസുകാർ രക്ഷപ്പെട്ടേക്കാം എന്നുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ട് അടിയന്തരമായി തന്നെ റീ പോസ്റ്റ്മോർട്ടം വേണ്ടിവരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ നൽകുന്നത്.